വയനാട് മേപ്പാടി കടൂരിൽ വീണ്ടും പുലി ഇറങ്ങി. തേയിലത്തോട്ടത്തിലെ പാറയുടെ മുകളിലാണ് പുലിയെ ആളുകൾ കണ്ടത്. ഇന്നലെയും ഇതേ സ്ഥലത്ത് നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ഇപ്പോൾ ടെലഫോണിൽ ചേരുന്നു. സുർജിത് അയ്യപ്പത്ത്, എന്താണ് വിവരങ്ങൾ? എസ് കെ എൻ, കടൂർ എന്ന് പറയുന്ന പ്രദേശം തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു പുലിയെ കണ്ടത്. ഇന്നലെയും ഇതുപോലെ ഇതേ സമയത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്ന് ഒരു പാറപ്പുറത്ത് പുലി ഇരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. ഈ മേപ്പാടിക്കടുത്തുള്ള ചുളുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് നിരവധി മൃഗങ്ങളെയാണ് കടുവ കൊന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ പുലിയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. വയനാട്ടിൽ പൊതുവെ ഇന്നലെ പോലും മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും ഒരു പന്നിയെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കരടിയുടെ പ്രശ്നം നിലനിൽക്കുന്നു, കാട്ടാനകൾ ഇറങ്ങുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. ഇതിനിടയിലാണ് കടൂരിൽ ഇത്തരത്തിൽ പുലി ഇറങ്ങിയ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. അമീൻ കല്ലിങ്ങൽ ഒരു കാര്യം പറയുന്നു, വാർത്താമാധ്യമങ്ങൾ സത്യസന്ധമായി മുന്നോട്ട് പോകണം, പൊതുജനങ്ങൾക്ക് ആശ്രയം വാർത്താമാധ്യമങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, സത്യസന്ധത പാലിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണെന്നറിയുക. ജിനേഷ് ജോണി പറയുന്നു, 1 മണിക്കൂർ സുവിശേഷം പറയാൻ 24 അവസരം തരുമോ? എത്ര രൂപ വേണം? ദയവായി മറുപടി തരണം. എത്ര രൂപയും വേണ്ട, അത്തരമൊരു അവസരം സുവിശേഷം പറയാനായി 24 ഇല്ലല്ലോ എൻ്റെ ജിനേഷ് ജോണി. അപ്പോൾ എന്തായാലും സുരേഷ് സി കെ പറഞ്ഞു, 2020 ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് എന്തായാലും അതിനകത്തൊന്നും പ്രത്യേകിച്ച് കമൻ്റില്ല. രാഷ്ട്രീയ കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടലുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല.